ും സാമ്പത്തിക മാന്ദ്യത്തിൽ കടന്ന് കറങ്ങാണ് അമേരിക്ക അടക്കല്ല വലിയ കിബറന്മാരൊക്കെ പൊട്ടി പാളീസായി. കിബർ നടിച്ച അങ്ങനെ തന്നെ ഇമാം നബി റളിയല്ലാഹു പറഞ്ഞ ഒരു കഥ ഉണ്ട്. ഈ സമയത്തായത് നല്ല പ്രസക്തി ഉണ്ടാവും. അത് ഞങ്ങൾക്ക് പറഞ്ഞതാണ്. എന്താന്ന് വെച്ചാല് ഒരിടത്തൊരു വലിയ മുതലാളിന്റെ ഈ ലോകത്ത് വെച്ച് കിട്ടുന്നതിലൊക്കെ മുന്തിയത് മൂപ്പരത്തിന്റെ ഒരു പടുകൂറ്റ മണിമാളിക, അതിനൊത്ത പൂന്തോപ്പ്, എന്തിനധികം പറയണം. ആരും മോഹിക്കുന്നൊരു കെട്ടിയോളും. ഇങ്ങാണ് രസം. ഒരു ദിവസം മട്ടുപ്പാവിലിരുന്ന് ഇയാൾ ഭാര്യയുമായി ചർച്ച ഇങ്ങനെ കുത്തിറക്കേണ്. അപ്പോഴാണ് താഴ്ന്നൊരു വിളി, അയ്യോ വല്ലതും തരണേ, പാവമാണേ, വല്ലതും തരണേ. തന്റെ രസച്ചരട് മുറിച്ച് കളഞ്ഞ യാചകനോട് ഇയാൾക്ക് കളി കയറി. താഴെ നല്ലൊരു ഊട്ടിപ്പട്ടിന്റെ ഇയാൾ ഇറങ്ങി ചെന്ന ആ ഊട്ടിപ്പട്ടിന് ആ പാവം യാചകന്റെ കഴിച്ചെടുത്തു. പാവം ആ മനുഷ്യന്റെ കടിച്ചെടുത്തു പട്ടി. വേദനോണ്ട് അയാൾ തുണി കൂടെ സാറിന്നറിന് മൂത്തേക്കണ് പറ്റ പാവല്ലേ. സംഗതി ഏതായാലും മുതലാളിന്റെ പെണ്ണുങ്ങളൊരു നല്ലോളേത്. ഓള് പറഞ്ഞു, ഇക്ക നിങ്ങളെന്താ കാട്ടിയത്? ആ സാധുവിനോട് മാപ്പ് ചോദിച്ചോളി. അയ്യാൾ ദേഷ്യം കയറി പറഞ്ഞു, ഇച്ചൊന്ന് പോകണ്ടെന്ന്, ഇച്ച് മാണ്ടിയതൊക്കെ ഞാനും കാട്ടും പറഞ്ഞു. ആ സമയത്ത് ആ പാവം യാചകൻ ഒരു മരച്ചട്ടിയിലിരുന്ന് കരഞ്ഞിങ്ങനെ പഠിച്ചവനോട് പരാതി പറയണേ. അല്ല കൂട്ടരെ, നിങ്ങൾ മറന്നോ, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പഠിച്ചോ കടുപ്പം കേൾക്കുമെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞെല്ലാം പറഞ്ഞത്. അതേമാതിരി ഇയാളെ തുണിയും പഠിച്ചോ കേട്ടു. പിന്നല്ലേ പുകില്, നിങ്ങൾക്ക് കേക്കണോ, ഈ മുത്തഗബിറായ മുതലാളിക്ക് അസുഖം വന്നു. ചില്ലറ അസുഖം അല്ല, എല്ലാരും വെറുക്കുന്ന അസുഖം. ഏതായാലും കുറെ ചികിത്സിച്ച് നോക്കി. മാത്രല്ല ഇല്ല സ്വത്തൊക്കെ വിറ്റു തലക്കൂം ചെയ്തു. ഒടുക്കെ ആ വലിയ മാളികയും വിറ്റു. സ്നേഹനിധിയായ ഭാര്യ അല്ലാത്ത എല്ലാവരും മൂപ്പര ഒഴിവാക്കി. ആ പെൺ ഇപ്പത്തെ ചെറ്റക്കുടിലിൽ അയാളെ പരിപാലിച്ചു. പക്ഷെ ഓളെ കുടിക്കാർ വന്നോളെ ബലമായി കൊണ്ടുപോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഓളെ വേറെ കെട്ടിക്കൂം ചെയ്തു. മാപ്പിളന്റെ ഓർത്ത് ചെന്നപ്പോഴല്ലേ സംഗതി അറിയുന്നു. മൂപ്പരാൾ വല്ല മുന്നിക്കണ് ഒടുക്കം പോക്ക് മനസ്സിലായി ഇത് പഴയ യാചകനാണെന്ന്. ഇന്ന് ബടാ സമ്പന്നനായിക്കണ ഇയാള്. അങ്ങനെ പുതിയണ്ണും പുതിയാപ്പളിയും സസുഖം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേ. അതിനടക്ക് ഒരു ദിവസം പേരന്റെ മുറ്റത്തു നിന്നുണ്ട് ഒരു വിളി, അയ്യോ വല്ലതും തന്നേ, പാവമാണേ, ഇപ്പറ്റാകുവേ. അയിലീ നല്ലവനായ മുതലാളി പറഞ്ഞു, എടി ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്താ നിങ്ങളോട് പറയുകയാണെങ്കിൽ. യാചകനെ കണ്ടെക്കിപ്പെണ്ണ് ബോധം കെട്ടണ് വീണു. അല്ലാ എന്താ കാരണം എന്നറിയോ? അതോളെ പഴയ ഭർത്താവേനി. എങ്ങനെയുണ്ട് ചങ്ങായിമാരെ? അതുകൊണ്ട് ആരും കിബർ കാട്ടണ്ട. പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കണ്ട. മേലെ ഒരുത്തനുണ്ട്, മറക്കരുതിട്ടോ. ഇതാടിച്ച് ബുഷിനോടും ടോണി ബ്ലെയറിനോടും എല്ലാ ലോകത്തെമ്മാടികളോടും പറയാനുള്ളത്, നിങ്ങളെ സാമ്രാജ്യത്തെ എട്ട് നിലയിൽ പൊട്ടിയതിന്റെ മെയിൻ കേസ് ഇതാണ്. ഞാൻ നിർത്താണ്. അസ്സലാമു അലൈക്കും.